അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. പഠന ക്ലാസ് 29. വിഷയം പിശാചിൻ്റെ തോഴൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇമാം ഇബ്നു അബിദുനിയ മക്കാഇദു ഷൈത്വാൻ എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത് കാണാം. മഹാനരായ യഹയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിനെ ലഅനത്തുല്ലാഹി അലൈഹി അവൻ്റെ തനത് രൂപത്തിൽ കണ്ടുമുട്ടി. സക്കരിയ നബി അലൈഹി സ്വലാ യഹയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിനോട് ചോദിച്ചു, മാ അഹബ്ബു നാസി ഇലൈക വഅബ്ഗദു നാസി ഇലൈക, ജനങ്ങളിൽ നിന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആരാണ്? ജനങ്ങളിൽ നിന്ന് നിനക്ക് ഏറ്റവും വെറുപ്പുള്ളവൻ ആരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, അഹബ്ബു നാസി ഇലൽ മുഅ്മിനിൽ ബഖീൽ വഅബ്ഗലുഹും ഇലൽ ഫാസിഖി സഖീ. ഇബ്ലീസിൻ്റെ മറുപടി, ജനങ്ങളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പിശുക്കനായ വിശ്വാസിയെയാണ്. വിശ്വാസിയാണ്, മുഅ്മിനാണ്, പക്ഷേ ആള് ബഖീലാണ്. ജനങ്ങളിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നത് ധർമ്മശീലനായ തമ്മാടിയെയാണ്. ആള് വിശ്വാസിയല്ല, തമ്മാടിയാണ്, പക്ഷേ അദ്ദേഹം ഉദാരമനസ്കനാണ്. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്താണ് അതിൻ്റെ പൊരുൾ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, പിശുക്കൻ എത്ര സൽക്കർമ്മിയാണെങ്കിലും ധനത്തിനോടുള്ള സ്നേഹം കൊണ്ട് അവൻ വെച്ചു പുലർത്തുന്ന പിശുക്ക് മാത്രം മതി എൻ്റെ ലക്ഷ്യം അവനിൽ വിജയിക്കാൻ. അവൻ്റെ പാരത്രിക വിജയം തടയപ്പെടാൻ പോലും ആ പിശുക്ക് കാരണമായേക്കാം. നേരെ മറിച്ച്, ധർമ്മശീലനായ തമ്മാടിയെ അവൻ്റെ ധർമ്മം കൊണ്ട് അള്ളാഹു സ്വീകരിച്ചേക്കുമോ എന്നാണ് എൻ്റെ ഭയം. അവനെക്കൊണ്ട് ഇത്രയധികം തിന്മ ചെയ്യിച്ചതൊക്കെ നിഷ്പ്രഭമാക്കാൻ ഈ ധർമ്മം കാരണമാകും എന്ന് പറഞ്ഞ് പിശാജ് തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, ലൗല അന്നക യഹ്യാ ലം ഉഖ്ബിറുക, താങ്കൾ യഹ്യാ നബി അല്ലായിരുന്നെങ്കിൽ ഈ വിവരം ഞാൻ സത്യസന്ധമായി പറയില്ലായിരുന്നു. അപ്പോൾ വളരെ യാഥാർത്ഥ്യമാണ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി യഹ്യാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. പിശുക്ക് അതൊരു വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ല. ചെലവഴിക്കേണ്ട രൂപത്തിൽ, ശൈലിയിൽ ചെലവഴിക്കേണ്ട കാര്യങ്ങൾക്ക് ചെലവഴിക്കണം. ഭാര്യ മക്കൾക്ക് പിശുക്ക് വെക്കുന്നത് ശരിയല്ല. അതുപോലെ പിശുക്ക് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ പിശുക്ക് മാത്രമല്ല, എന്തെങ്കിലും ഒരാവശ്യത്തിന് നമ്മളൊന്ന് മൂളിക്കൊടുത്താൽ മതി, ആ കൂട്ടുകാരൻ്റെ ആവശ്യം നിറവേറും. നമ്മളൊരു വാക്ക്, അതിൽ പോലും പിശുക്ക് വരരുത്. ചില ആളുകൾ, ഇപ്പോൾ നമ്മളൊരു ഒപ്പ് ഉണ്ടെങ്കിൽ ഒരാൾക്കൊരു നല്ല ഹയറായ വിഷയം പൂർത്തിയാവും, പക്ഷേ നമുക്കത് ചെയ്തു കൊടുക്കാൻ മടിയാവുന്നു. അങ്ങനെ വരുമ്പോൾ അത് പിശുക്കാണ്. മറ്റു കാര്യകാരണങ്ങളില്ലെങ്കിൽ, ഉണ്ടെങ്കിൽ ഓക്കെ. അതുപോലെ നമ്മളൊരു വാക്ക്, നമ്മളൊന്ന് മൂളിയാൽ മതി, അയാൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായി കിട്ടും, പക്ഷേ മൂളാൻ നമുക്ക് പിശുക്കാണ്. അതുപോലെ ആ പിശുക്ക് നമ്മെ ഒഴിവാക്കണം, നമ്മിൽ നിന്ന് വിട്ടകലനം. അത് വലിയ ഒരു ദുരന്തമാണ്. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ, ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.